కథ പഠിച്ചു ദേ ചാണകം മോഷ്ടിക്കാൻ വേണ്ടി വരുന്ന നാല് കഥാപാത്രങ്ങളെ കുറിച്ച് പഠിച്ചു ഇനി ഇന്ന് നമ്മൾ പുതിയ അധ്യായത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ ജനിച്ച പ്രദേശം നമ്മളിൽ പലതരത്തിലുള്ള വികാര വിചാരങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ നമ്മൾ നമ്മുടെ പ്രദേശത്തെ പറ്റി നമുക്ക് നല്ലൊരു കാഴ്ചപ്പാടാണ് ഉള്ളത് ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് പ്രശസ്ത കവിയായ അയ്യപ്പ പണിക്കരുടെ കൃതികളിൽ നിന്നെടുത്ത നാടെവിടെ മക്കളെ എന്നൊരു ഭാഗമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രകൃതിക്ക് പലതരത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പ്രകൃതി നശിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ തൻ്റെ ഗ്രാമം നശിച്ചുകൊണ്ടിരിക്കുന്നതിൽ വിലപിക്കുന്ന ഒരു കവിയെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അദ്ദേഹം പണ്ട് കാലത്തുണ്ടായിരുന്ന പലത് ഇപ്പോഴില്ല അത് കവിയെ വല്ലാതെ വേദനിപ്പിച്ചു അങ്ങനെ ഉള്ള കവിയുടെ ഒരു വിലാപമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് പേജ് നമ്പർ 48 എടുക്കുക പാഠം 15 നാടെവിടെ മക്കളെ എന്താണ് നാട് എന്ന് പറഞ്ഞാൽ നാട് എന്ന് പറഞ്ഞാൽ നാട്ടിൻപുറം നമ്മുടെ ഗ്രാമപ്രദേശം അതാണ് ഇവിടെ നാട് എന്ന് പറയുന്നത് കാടെവിടെ മക്കളെ മേടെവിടെ മക്കളെ കാട്ടുപുൽത്തകിടിയുടെ വേരെവിടെ മക്കളെ കാട്ടുപൂഞ്ചോലയുടെ കുളിരെവിടെ മക്കളെ കാറ്റുകൾ പുലർന്ന പൂങ്കാവിടെ മക്കളെ കുട്ടിക്കരിമുയിൽ കൂവിത്തി നിൽക്കുന്ന കുട്ടനാടൻ പുഞ്ചയവിടന്റെ മക്കളെ പച്ചപ്പനന്തത്ത പാറിക്കളിക്കുന്ന പ്ലാവുകൾ മാവുകൾ എവിടെന്റെ മക്കളെ പായൽ ചുരുൾ ചുറ്റി ദാഹനിർത്തേടാത്ത കായലും തോടുകളും എവിടെന്റെ മക്കളെ ചാകര മഹോത്സവ പെരുന്നാളിൽ അലയടിച്ചാർക്കുന്ന കടലോരം എവിടെന്റെ മക്കളെ ലളിതമായൊരു കവിതയാണ് പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ ആശയം മനസ്സിലാക്കാൻ കഴിയും അപ്പം ഇവിടെ കവി ചോദിക്കുകയാണ് നാടെവിടെ മക്കളെ നാട്ടിൻപുറം എവിടെ മക്കളെ ഇതിൻ്റെ ആശയം ഒന്ന് നോക്കാം കാടെവിടെ മക്കളെ മക്കളെ ഇന്ന് കാടുകളൊക്കെ എവിടെ മേടെവിടെ മക്കളെ മേട് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കുന്നുകൾ കുന്നിൻ പ്രദേശത്തെ അതിനാണ് എന്താ പറയുക മേടെവിടെ പിന്നെയോ കാട്ടുപുൽത്തകിടി പുൽത്തകിടി എന്ന് പറഞ്ഞാൽ പുല്ലുകൾ വളർന്നു നിൽക്കുന്ന സ്ഥലം എന്താ പറഞ്ഞിരിക്കുന്നത് മക്കളെ കാടെവിടെ ചെറിയ ചെറിയ കുന്നുകൾ എവിടെ പുല്ലുകളുടെ വേരെവിടെ വേരുണ്ടെങ്കിൽ എന്ത് ചെയ്യും പുല്ലുകൾ ഉണങ്ങിപ്പോകും അല്ലേ പുൽത്തകിടിയുടെ വേരുകൾ എവിടെയെന്നാണ് കവി ചോദിച്ചിരിക്കുന്നത് നെക്സ്റ്റ് കാട്ടുപൂഞ്ചോലയുടെ കുളിരെവിടെ മക്കളെ പൂഞ്ചോല പൂഞ്ചോല എന്ന് പറഞ്ഞാൽ ഒരർത്ഥം നമുക്ക് പൂന്തോട്ടം എന്ന് പറയാം അതേപോലെ തന്നെ കാട്ടരുവി അരുവികൾ ഉണ്ടാവില്ലേ ചെറിയ ചെറിയ തോടുകൾ പോലെ അതിനെന്ത് പറയും പൂഞ്ചോല എന്ന് പറയും കവി ചോദിക്കുകയാണ് കാട്ടുപൂഞ്ചോലയുടെ കാട്ടിലൂടെ ഒഴുകുന്ന അരുവികൾ എവിടെ കുളിരെവിടെ മക്കളെ ഈ അരുവിയുടെ അടുത്ത് പോയി നിന്നാൽ നല്ല കുളിരി തണുപ്പ് കുളിരി എന്ന് പറഞ്ഞാൽ തണുപ്പ് നല്ല തണുപ്പുണ്ടാവും അല്ലേ ആ തണുപ്പ് എവിടെ കാറ്റുകൾ പുലർന്ന പൂങ്കാവയുടെ മക്കളെ പൂങ്കാവ് എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം കാറ്റുകൾ പുലർന്ന പുലർന്ന എന്ന് പറഞ്ഞാൽ എന്താണ് ആലിംഗനം ചെയ്യുന്ന അല്ലേ ഈ പൂന്തോട്ടങ്ങളെ തട്ടി തലോടിക്കൊണ്ടാണ് ആര് വരിക കാറ്റ് വരിക അല്ലേ അങ്ങനെയുള്ള കാറ്റുകൾ ഇങ്ങനെ പുലർന്നു വന്ന പൂങ്കാവ് പൂന്തോട്ടങ്ങൾ എവിടെയെന്റെ മക്കളെ എന്നാണ് ചോദിക്കുന്നത് കുട്ടിക്കരിമ്പുയിൽ കൂവി തിമിർക്കുന്ന തിമിർക്കുക എന്ന് പറഞ്ഞാൽ ആർ തുല്ലസിക്കുക കുട്ടിക്കരി കരിമുയിൽ എന്ന് പറഞ്ഞാൽ നല്ല കറുത്ത കുയിൽ അല്ലേ കുയിലിൻ്റെ കളർ എന്താണ് കറുപ്പാണ് അല്ലേ അപ്പം കുട്ടിക്കരിമ്പുയിൽ കൂവി തിമിർക്കുന്ന കുട്ടനാടൻ പുഞ്ച എവിടെന്റെ മക്കളെ കുട്ടനാട് കുട്ടനാട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് വെരി ഗുഡ്
ജില്ലയിലാണ് കുട്ടനാട് സ്ഥിതി ചെയ്യുന്നത് അല്ലേ ആലപ്പുഴ ജില്ലയുടെ പ്രത്യേകത എന്താണ് സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്ന പ്രദേശം അല്ലേ അതുകൊണ്ട് എന്താണ് ഒരു മഴ പെയ്യുന്നപ്പോഴേക്കും അവിടെ വെള്ളം കയറും ഞാൻ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് കരിങ്കുയിലുകൾ കൂകൂ എന്ന് കൂവി തിമിർത്ത കുട്ടനാടൻ പൂഞ്ച എവിടെ പൂഞ്ചപ്പാടം നെൽപ്പാടം ഇന്ന് എവിടെ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളെന്ത് ചെയ്യുന്നു വയലുകളെല്ലാം നികത്തി അവിടെ എന്ത് ചെയ്യുന്നു കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നു പിന്നെ അടുത്തതായിട്ട് പച്ചപ്പനം തത്ത പാറിക്കളിക്കുന്ന പ്ലാവുകൾ മാവുകൾ എവിടെ എൻ്റെ മക്കളെ പച്ചപ്പനം തത്ത തത്തയുടെ കളവ് എന്താണ് പച്ച അല്ലേ അപ്പം തത്തകൾ പാറിക്കളിക്കുന്ന പ്ലാവുകളും മാവുകളും ഒക്കെ എവിടെ പ്ലാവിൻ്റെയും മാവിൻ്റെയും മുകളിലൂടെ ആയിരുന്നു തത്തകൾ ഇങ്ങനെ പാറിക്കളിക്കുക അതൊക്കെ ഇന്ന് എവിടെ എന്നാണ് ചോദിക്കുന്നത് പായച്ചുരുൾ ചുറ്റി ദാഹനീർ തേടാത്ത കായലും തോടുകളും എവിടെ എൻ്റെ മക്കളെ പായച്ചുരുൾ പായലെന്ന് പറഞ്ഞാൽ പായൽ കണ്ടിട്ടുണ്ടോ പലരും കണ്ടിട്ടില്ല അല്ലെ പായൽ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങി ചമച്ചത് ചമ്മി എന്ന് പറയും പച്ച കളറുള്ള അല്ലേ എന്ത് ചെയ്യും ആ പായല് ചുറ്റിയിട്ട് ദാഹനീർ തേടാത്ത കായലും തോടുകളും ദാഹനീർ എന്ന് പറഞ്ഞാൽ കുടിവെള്ളം ഇവിടെ കായലുകൾക്കും തോടുകൾക്കൊന്നും വെള്ളം വേണ്ട ഏ അവയ്ക്ക് അവരുടെ അടുത്ത് തന്നെയുണ്ട് വെള്ളം എന്നാൽ എന്താണ് ഇങ്ങനെ പായലൊക്കെ ചുറ്റി ചുറ്റിയിരിക്കുന്ന ദാഹനീർ ദാഹജലം തേടാത്ത കായലുകളും തോടുകളും ഒക്കെ എവിടെ എന്തെയ്തിരിക്കുന്നു കായലുകളും തോടുകളും ഒക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്ന സൂചനയാണ് കവി ഇതിലൂടെ തരുന്നത് ചാകര മഹോത്സവ പെരുന്നാളിൽ അലയടി ചാർക്കുന്ന കടലോരം എവിടെ എൻ്റെ മക്കളെ ചാകര എന്ന് പറഞ്ഞാൽ നമ്മൾ മത്സ്യം കൂടുതലായിട്ട് കിട്ടുന്ന സ്ഥലം അതിനാണെന്ത് ചാകര എന്ന് പറയാം അങ്ങനെ മത്സ്യം കൂടുതലായിട്ട് കിട്ടുന്ന സമയത്ത് മീൻപിടുത്തക്കാർക്ക് എന്താണ് ആഘോഷമാണ് അവർക്ക് മഹോത്സവമാണ് അത് ചാകര എന്ന് പറയുന്നത് മഹോത്സവമാണ് അങ്ങനെ ആളുകൾ ആടിത്തിമർക്കുന്ന കടലോരം എവിടെ പോയി എന്നാണ് കവി ചോദിക്കുന്നത് ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കവിയോട് യോജിച്ചു പോവാം അല്ലേ ഇന്ന് നമ്മളുടെ പ്രകൃതിയുടെ അവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ് സമൂഹത്തിൻ്റെ അവസ്ഥ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം കവി വിലപിക്കുന്നത് പോലെ തന്നെ നമുക്കും എന്ത് ചെയ്യാം കവിയുടെ ഈ ദുഃഖത്തിൽ പങ്കുചേരാൻ സാധിക്കും